നമസ്കാരം. എൽ കെ അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും പിന്നാലെ മൂന്ന് പേർക്ക് കൂടി ഭാരത് രത്ന പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. മുൻ പ്രധാനമന്ത്രിമാരായ ചരൺ സിംഗ്, പി വി നരസിംഹറാവു, അതുപോലെ കാർഷിക ശാസ്ത്രജ്ഞൻ, ലോകമറിയുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ മലയാളി കൂടിയായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് കൂടിയാണ് ഭാരത് രത്ന പ്രഖ്യാപിച്ചത്. മൂന്ന് പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരത് രത്ന, രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി, നൽകുന്നത്. ചേട്ടൻ, ഇതൊരു മാതൃകാപരമായ ഭാരത് രത്ന പുരസ്കാരം പ്രഖ്യാപിക്കൽ തന്നെയായിരുന്നു. അർഹതപ്പെട്ടവർക്ക് അംഗീകാരം നൽകുക, രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരം അർഹതപ്പെട്ടവർക്ക് നൽകുക മാത്രം ഭാരത് രത്ന നൽകിക്കൊണ്ടിരുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവനവൻ്റെ സേവനത്തിനുള്ള അംഗീകാരമായി, രാജ്യത്തിനെ സേവിച്ച, രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തികൾക്ക് ഭാരത് രത്ന, രാജ്യത്തെ പരമോന്നത പുരസ്കാരം നൽകുന്ന ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പി വി നരസിംഹറാവു മുൻ പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് പോലും പലപ്പോഴും അവഗണിച്ചു. അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ്, അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് വലിച്ച് താഴെയിട്ടത്. അതുപോലെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ തികച്ചും അർഹനായ വ്യക്തി, ലോകം കണ്ട കാർഷിക ശാസ്ത്രജ്ഞൻ, ലോകത്തെ പല കാർഷിക ഗവേഷണ പദ്ധതികളുടെയും ഒക്കെ തന്നെ തുടക്കം കുറിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ്, മരണാനന്തരമായിട്ടാണെങ്കിലും ഈ ഒരു ബഹുമതി കിട്ടിയത്. മൂന്ന് പേർക്ക് കൂടി ഭാരത് രത്ന പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ പ്രഖ്യാപിച്ചത് എൽ കെ അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും, സോഷ്യലിസ്റ്റ് നേതാവ്, മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തത്. ഇതിൽ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആ ഒരു ബഹുമതിയായിട്ട് കൊടുത്തത് എൽ കെ അദ്വാനിക്ക് മാത്രമാണ്. അതിനുശേഷം ഇപ്പോൾ പി വി നരസിംഹറാവു, ചരൺ സിംഗ് മുൻ പ്രധാനമന്ത്രിമാർ, അതുപോലെ കാർഷിക ശാസ്ത്രജ്ഞൻ വിഖ്യാതനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് കൂടി ഭാരത് രത്ന, രാജ്യത്തെ പരമോന്നത പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നു, സമ്മാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്.